ആരാണ് ഈ മരത്തിൽ രണ്ട് വാഴ വെച്ചിട്ടിരിക്കുന്നത്? അല്ല, ഈ മര വാഴ എന്ന് ഉദ്ദേശിക്കുന്നതാണോ ഈ പറഞ്ഞത്? ഓ, ഇതാണ് മരവാഴ. അയ്യോ, മരവാഴകൾ അല്ല, മരത്തിൽ ആൾക്കാരുണ്ടോ? ഞാൻ കണ്ടില്ല. ചേച്ചി, എനിക്ക് കാര്യം പറഞ്ഞു. നമ്മുടെ നാട്ടില് ഉത്സവത്തിന് കഴിഞ്ഞ വർഷമാണോ? കഴിഞ്ഞ വർഷമാണോ ചേട്ടാ? ഇല്ല, കഴിഞ്ഞ വർഷം തങ്കച്ചേട്ടനെ ഒരു ഉത്സവത്തിൽ കെട്ടിയിട്ടു. ഉത്സവം കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞ ശേഷം എന്താ ചേട്ടൻ ചോദിച്ചു നോക്ക്. എനിക്ക് അതിന് അന്തസ്സുണ്ട്. എന്നാ പരിപാടി കഴിഞ്ഞിട്ടാണ് കെട്ടിയിട്ടത്. അല്ലാതെ നിന്റെ വാറ്റ് പൊക്കിയിട്ട് മറ്റേ റബ്ബറിൽ കെട്ടിയിട്ടല്ല. കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? ഇപ്പൊ എന്താ അങ്ങനെ തോന്നേ? അവലക്ഷണം തുളുമ്പുന്ന മുഖം, അഴിഞ്ഞു വീണ വിഗ്ഗിന്റെ ഭാരം, പിന്നെ വാക്കിലും നടത്തത്തിലും വാറ്റിന്റെ മണം. ഇതാരാ? ആരുടെ അടുത്ത് വാറ്റിയാരിയാ? അങ്ങനെയൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം. ഇതാ പറഞ്ഞോട്ട് വാറ്റി നടത്തി കിടന്ന സതീശന്റെ, കരിപ്പട്ടി സതീശന്റെ മോള്, അനിമോള്. നാടകം തീർന്നോ? സന്തോഷായോ? ഇവിടെ അച്ഛനെ വിളി കേട്ടാലും വേണ്ടില്ല, ഒരു ക്ലോസ് കിട്ടിയാ മതി. ഇതിൽ ആരൊക്കെ മരം കയറിയിട്ടുണ്ട് കുട്ടിക്കാലത്ത്? ഐഷ് മരം കയറൂല, തേങ്ങ വിടണം എന്ന് പറഞ്ഞാൽ തേങ്ങയിൽ ഒരൊറ്റ ചവട്ട മരം കയറി തേങ്ങ താഴെ വീഴും. പിരീഷ് പറഞ്ഞ ഞാൻ മുള്ളു പുരുക്കി കയറിയിട്ടുണ്ട്. തെങ്ങ് മരത്തിൽ കയറുണ്ട്, തേങ്ങ മരത്തിൽ. അവൻ തെങ്ങുമ കയറി എന്തിനാ മനസ്സിലായോ? ആൾ മരം ഇല്ല, ചെറു കുളിമുറി അപ്പുറത്തുണ്ടായിരുന്നു. അടുത്ത പൊളിഞ്ഞ നാടകവുമായി, അടുത്ത പൊളിഞ്ഞ നാടകമല്ല, അടുത്ത ഉദ്ഘാടനം പ്രസംഗം പിടിച്ചിട്ട് പോണം. എല്ലാത്തിലും ഒന്നാം സമ്മാനം നേടിയ ആ ഒരു പൊടിമീശക്കാരനായ മുതുക്കനെ ഞാനും ശ്രദ്ധിച്ചിരുന്നു. ഉള്ളു പറഞ്ഞോ, എനിക്ക് അത് അറിഞ്ഞുകൂടാ, ഞാൻ മെഴുകുപോലെ ഇവിടെ നിൽക്കും കേട്ടോ. കേട്ടോ, ആ മുതുക്കനെ ഞാനും ശ്രദ്ധിച്ചിരുന്നു. എന്നിരുന്ന് എവിടെ കാണും? എന്നിരുന്ന് എവിടെ? ഞാൻ ഇവിടെ തന്നെ കാണും. എന്നിട്ട് ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ ഇതിൽ കയറി ഇരുന്ന മരം കൊത്തിയായിട്ട് നമുക്ക് കാണാം. പിന്നേറെ പറഞ്ഞത് ചില സമയത്ത് കത്താറില്ല അവനെ പോലെ. അതുപോലെ മാറ്റിക്കൊടുക്കും. എന്താ ടീമേ ഇവര് രണ്ടുപേരും കേറ്റിയാലേ രണ്ടും പങ്കേറിയിരിക്കുന്ന പോലെ തോന്നുന്നു. ആര് രണ്ടുപേരെ? തങ്കച്ചൻ ചേട്ടനെയും അനുമോളെ. ശരി, അതിന് ഞാനിപ്പോ എന്ത് വേണം? ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വന്നതിൽ വല്ല അബദ്ധമായി അങ്ങനെ വല്ല തോന്നുന്നുണ്ടോ? വരണ്ടായിരുന്നു തങ്കച്ചേട്ടന്റെ ഒരു സ്കിറ്റ് ഉണ്ട്, അത് കഴിയുമ്പോ മനസ്സിലായിക്കോളും. അയാളുടെ സ്കിറ്റ് ഇല്ലേ ഇവിടെ? എനിക്കോ? ഇല്ല ഇല്ല, പുള്ളിയാണ് ഇവിടുത്തെ മെയിൻ, അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. ആ സ്കിറ്റ് അല്ല, പാർട്ണർ ആണല്ലോ, അപ്പൊ പാർട്ണർ തോന്നുന്ന ഒരു ഇത്. പറഞ്ഞോട്ടുള്ള നിന്നെ അല്ല, എനിക്ക് ഓസ്ട്രേലിയ ചേരപ്പള്ളിയിലുള്ള നിന്നെ ഇനി വേണ്ട, ഓസ്ട്രേലിയയിലുള്ള ഷവർലെറ്റ് ഉണ്ട്. സ്പീക്കിംഗ് സ്പീക്കിംഗ് പറ ഓസ്ട്രേലിയയിലെ കാഴ്ച ബംഗ്ലാവില് ഏതൊരു മൃഗം പോയിന്ന് പറഞ്ഞില്ലേ? മൃഗത്തിന്റെ പകരം കൊണ്ടിടാൻ വേണ്ടി ഇല്ലല്ലോ. എന്റെ അച്ഛന്റെ പേര് പറഞ്ഞ് എപ്പോഴും രക്ഷപ്പെടാൻ വേണ്ടിട്ട് സ്വന്തമായിട്ട് പറഞ്ഞ് എന്തെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. എപ്പോ പറയട്ടെ, ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ എന്റെ അച്ഛന്റെ പേരും ഈ വാറ്റ് ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും പറയാൻ നോക്കും. നല്ല കോമഡി പറയാൻ പോടി. ഞാൻ പറയുന്നുണ്ട്. നിന്നെ വിളിക്കുന്നത്, നമ്മളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ഇവിടെ നിങ്ങളുടെ കുടുംബ പ്രശ്നം തീർക്കും, സ്റ്റാർ മാജിക്കിന്റെ സെറ്റ് അപ്പുറത്തേക്ക് മാറ്റിയല്ലോ. ഇനി മുതൽ, ഇന്ന് മുതൽ എന്റെ അച്ഛനെ സതീശൻ സാർ എന്ന് പറയണം. ഞാൻ ഇന്നുവരെ വാറ്റിയാറ ഞാൻ സാറേ എന്ന് വിളിച്ചിട്ടില്ല. നടക്കാതെ പോകുന്ന കല്യാണത്തിലൊരു അമ്മായിച്ചനെ നീ ഇങ്ങനെ കളിയാക്കുന്നത്?